അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്ത പ്രവാചകൻ അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഒരാൾ മൃഗപ്പുറത്ത് ഹജ്ജിന് പോയാൽ ആ മൃഗം നടന്നു ചവിട്ടിയ ഓരോ അടികൾക്കും പകരം അള്ളാഹു അവന് എഴുപത് നന്മകളും നടന്നു പോയാൽ ഓരോ കാലടിക്കും പകരം അവന് ഹറമിലെ എഴുന്നൂറ് നന്മകളും രേഖപ്പെടുത്തുന്നതാണ് ഉടനെ ചിലർ ചോദിച്ചു എന്താണ് നെബിയ ഹറമിലെ നന്മകൾ അവിടെ പറഞ്ഞു അതായത് ഒരു നന്മയ്ക്ക് ഒരു ലക്ഷം നന്മകൾ ചില ആളുകൾക്ക് മതവുമായി ബന്ധപ്പെട്ട വല്ല വിഷയവും വന്നാൽ അതിൽ മാത്രം സ്വജീവിതത്തിൽ പാലിക്കാത്ത ചില പ്രത്യേക കാർക്കശ്യങ്ങളാണ് ഉദാഹരണത്തിന് പള്ളിയിൽ നാല് ബൾബ് അധികം തൂക്കിയാൽ അത് ദൂർത്തല്ലേ എന്ന് ചോദിച്ചു വരും എന്നാൽ ഇതേ അവരുടെ വീട്ടിൽ സമാനമായ ദൂർത്ത് നിരന്തരം നടക്കുന്നുണ്ടാകും ഊഹിയത്തിന് കുറച്ച് ആളുകൾ ഉരുകളെ അറുത്താൽ ഇതിന് ചിലവഴിച്ച പണം പാവങ്ങൾക്ക് കൊടുത്തുകൂടെ എന്ന് ചോദിച്ചു വരും ഇവന്റെ വീട്ടിൽ നടക്കുന്ന കല്യാണത്തിനു മറ്റും ലക്ഷക്കണക്കിന് രൂപ ഒരാവശ്യവുമില്ല അത് ചിലവഴിച്ചിട്ടുണ്ടാകും ഇതുപോലെയാണ് സ്നേഹനിധിയായ ശിഹാബ് നടന്നുകൊണ്ട് ഹജ്ജിന് പോവാൻ തീരുമാനിച്ചപ്പോൾ ചില ആളുകൾ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന സംശയങ്ങൾ ഇനി ഈ വിഷയത്തിലെ മതവിധി ഇക്കാര്യത്തിൽ രണ്ടു വീക്ഷണങ്ങളാണ് പൊതുവെ കാണാൻ കഴിയുന്നത് ഒന്ന് നടന്നു ഹജ്ജിന് പോകുന്നതാണ് ഉത്തമം കാരണം ഹജ്ജ് പരാമർശിച്ചപ്പോൾ ഖുർആാൻ ആദ്യം എടുത്തു പറഞ്ഞത് നടന്നു ഹജ്ജിന് പോകുന്നതാണ് അതിനുശേഷമാണ് വാഹനത്തെ പരാമർശിച്ചത് ഈ ഭാഗം പരാമർശിക്കുന്ന ആയത്ത് ഓതിക്കൊണ്ട് ഇബിനു അബ്ബുലാഹ്വൻഹു പറയുമായിരുന്നു ചെയ്യാൻ സാധിക്കാത്ത നന്മകളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വരാറുള്ളത് നടന്ന് ഹജ്ജിന് പോവാൻ സാധിക്കാത്ത കാര്യം ഓർക്കുമ്പോഴാണ് കാര്യം എനിക്ക് പ്രായമായല്ലോ മഹാനായ ഇബ്രാഹിമും മകൻ ഇസ്മായിലും ഹജ്ജിന് വന്ന് നടന്നിട്ടായിരുന്നു എന്ന് ചരിത്രം അതുകൊണ്ട് ഷിഹാബ് ഈ വീക്ഷണ പ്രകാരമാണ് ഹജ്ജിന് പോവാൻ തീരുമാനിച്ചതെന്ന് വെച്ചാൽ തീരില്ലേ തർക്കങ്ങളെല്ലാം രണ്ട് വാഹനത്തിൽ ഹജ്ജിന് പോകുന്നതാണ് ഉത്തമം ഷാഫി മധുഹബിലെ പ്രബലമായ വീക്ഷണം ഇതാണ് ഇങ്ങനെയാണെങ്കിൽ ബഹുമാന സുഹൃത്ത് ഈ വീക്ഷണത്തെക്കാൾ മറ്റേ വീക്ഷണത്തിന് മുൻഗണന നൽകി എന്ന് കൂട്ടിയാൽ മതി എത്രയോ കാര്യങ്ങളിൽ ഇപ്രകാരം നാം ചെയ്യുന്നു പിന്നെ പ്രവാചകന്റെ ചര്യ വാഹനത്തിൽ ഹജ്ജ് ചെയ്യുകയാണ് എന്നതിനെക്കുറിച്ച് ഇവിടെ ആദ്യം നാം മനസ്സിലാക്കേണ്ടത് തിരുമേനി സുല്ലാഹു അലൈവിസലമ്മ തങ്ങൾ മതത്തിന്റെ ശാരിയാണെന്ന കാര്യമാണ് ഒരു നിയമ നിർമ്മാതാവ് ഏറ്റവും ലളിതമായ വഴിയാണ് കൈക്കൊള്ളേണ്ടത് കാരണം സമൂഹത്തിലെ ഏറ്റവും ദുർബലർക്കും അത് പിൻപറ്റാൻ പറ്റണം ഹജ്ജിന്റെ കാര്യം തന്നെ എടുക്കുക അവിടെ നടന്നാണ് ഹജ്ജിന് പോയതെന്ന് വെക്കുക എങ്കിൽ അന്ത്യനാൾ വരെ വരുന്ന വിശ്വാസികളെല്ലാം പ്രയാസപ്പെടേണ്ട സാഹചര്യം വരുമായിരുന്നു അതുകൊണ്ട് അവിടുന്ന് ഏറ്റവും ലളിതമായ വഴി തിരഞ്ഞെടുത്തു വേറൊരു ഉദാഹരണമാണ് ഹജ്ജിൻ്റെ എണ്ണം പ്രവാചകൻ സൊല്ലാഹു അലൈഹി വല്ല തങ്ങൾ ഒരു ഹജ്ജ് ചെയ്തുള്ളൂ കാരണം അവിടുന്ന് ധാരാളം ഹജ്ജ് ചെയ്തിരുന്നെങ്കിൽ പിൻകാലക്കാർ പ്രയാസപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു ഇനി ഒരാൾക്ക് സ്വന്തം നിലക്ക് ധാരാളം ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞാലോ യാതൊരു കുഴപ്പവുമില്ല സ്വഹാബത്തിന്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഇപ്പറഞ്ഞ കാര്യങ്ങൾ ധാരാളം ഉദാഹരണങ്ങളുണ്ട് ചെറിയതൊന്ന് സൂചിപ്പിക്കാം ദാനം ചെയ്യുമ്പോൾ കുടുംബത്തെ മറന്ന് ദാനം ചെയ്യരുതെന്ന് പ്രവാചകൻ സൊല്ലാഹു അലൈഹി വല്ലാമ തങ്ങൾ എപ്പോഴും ഉണർത്താറുള്ള കാര്യമാണ് ഒരിക്കൽ ഇതിന്റെ പേരിൽ ഒരു അനുയായിയെ അവിടുന്ന് ശാസിക കൂടി ചെയ്തു ഖുർആാനിലും ഇതേ അധ്യാപനം കാണാം എന്നാൽ അബൂബക്കർ അല്ലാഹു അൻഹുത്തന്റെ സമ്പത്ത് മുഴുവനും ദീനിനു വേണ്ടി ദാനം ചെയ്ത ചരിത്രം പ്രശസ്തമാണല്ലോ ചുരുക്കത്തിൽ ബഹുമാനായ ശിഹാബിനെ വെറുതെ വിടുക അദ്ദേഹത്തിന്റെ യാത്ര സഫലമാകാൻ പ്രാർത്ഥിച്ചു കൊടുക്കുക അദ്ദേഹത്തെ അനുഗ്രഹിക്കുക അല്ലാതെ അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധിയും നെയ്യത്തും അളക്കാൻ നമ്മൾ പോവേണ്ട നിങ്ങൾ വിശ്വാസികളെ കുറിച്ച് നല്ലത് വിചാരിക്കുക എന്നല്ലേ പ്രവാചകൻ സൊല്ലാഹു അലൈവു വല്ല തങ്ങൾ ആഹ്വാനം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ദീനിലെ എൻ്റെ വത്സല സഹോദര താങ്കൾക്ക് ഞാൻ നേരുന്നു ഒരായിരം പ്രാർത്ഥനകൾ